നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന് മാതൃകയെന്നും എല്ലാത്തിനും നമ്പർ വണ്ണെന്നും വീം വിളക്കുന്ന പിണറായി സർക്കാർ തട്ടിപ്പിലും വെട്ടിപ്പിലും നമ്പർ വണ്ണാകാനുള്ള മത്സരത്തിലാണ്. ഇങ്ങനെ പോയാൽ താമസിക്കാതെ ആ നേട്ടം കൈവരിക്കുന്ന നാടായി പിണറായി സാമ്രാജ്യം മാറും. വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും അതിനെ എല്ലാം വെല്ലുവിളിച്ചാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയത്. ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും ഓരോ രൂപ വീതമാണ് സർക്കാർ പിരിച്ചെടുക്കുന്ന സെസ്. പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണെന്ന് പറഞ്ഞ് അന്ന് സർക്കാരും CPMഉം സൈബർ പോരാളികളും കണ്ണീരൊഴുക്കുകയായിരുന്നു. ആ കണ്ണീർ മുതലക്കണ്ണീരായിരുന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി സർക്കാർ പിരിച്ചെടുത്ത ഇന്ധന സെസ്സിൽ 45 കോടിയോളം രൂപ ഖജനാവിലെത്തിയില്ല. നികുതി വകുപ്പും ഇന്ധന കമ്പനികളും നൽകിയ കണക്കുകളിലാണ് കോടികളുടെ വ്യത്യാസം കാണുന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ പിരിച്ചെടുത്ത ബസ് 197.8 കോടി എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ പൊതുമേഖലാ ഇന്ധന കമ്പനികളുടെ കണക്കിൽ അത് 242.75 കോടി രൂപയാണ്. 45 കോടിയോളം രൂപ എവിടെ ആരുടെ പോക്കറ്റിലെന്നതോ കണക്കുകൾ വ്യക്തവുമല്ല. ഒന്നിനും സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല. വിവരാവകാശ പ്രവർത്തനങ്ങൾ രാജു വാഴക്കാലയാണ് കണക്കുകൾ അധികൃതരിൽ നിന്ന് ശേഖരിച്ചത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാൻ വായ്പ എടുക്കുന്നതിനാണ് സർക്കാർ പെൻഷൻ കമ്പനി രൂപീകരിച്ചത്. എന്നാൽ ആ കമ്പനി 40,049 കോടി രൂപ അധിക വായ്പ എടുക്കുന്നതാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ അഥവാ CAC കണ്ടെത്തിയിരിക്കുന്നത്. അറിയാതെ പറ്റിപ്പോയതാണോ എന്നാണ് ഇത് സംബന്ധിച്ച് സർക്കാർ CAG മറുപടി കൊടുത്തത്. സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ഇത്രയ്ക്കും നിരുത്തരവാദപരമാണോ എന്ന ഇതിന് പിന്നാലെയാണ് സെസ്സായി പിരിച്ചെടുത്ത 45 കോടി കണക്കിലില്ലാത്തത്. 2023 ഏപ്രിൽ 1 മുതൽ 2023 ജൂൺ 30 വരെ, അതായത് 3 മാസക്കാലം, സെസ് ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് 197.8 കോടി രൂപ എന്ന് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പറയുന്നു. വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ കണക്കുകൾ ഇപ്രകാരമാണ്: ഏപ്രിലിൽ 7.44 കോടി, മെയ്യിൽ 84.76 കോടി, ജൂണിൽ 105.6 കോടി, ആകെ 197.8 കോടി. എന്നാൽ പൊതുമേഖലാ എണ്ണക്കമ്പനികളിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ സെസ് ഇനത്തിൽ സർക്കാരിന് നൽകിയത് 242.75 കോടി രൂപ എന്ന് വ്യക്തമായി. ഏപ്രിലിൽ 77.95 കോടി, മെയ് മാസത്തിൽ 89.32 കോടി, ജൂണിൽ 77.48 കോടി രൂപയും, ആകെ 242.75 കോടി രൂപ എന്നിങ്ങനെയാണ് കണക്ക്. അതായത് സർക്കാരിന്റെ കണക്കുമായി 44.95 കോടി രൂപയുടെ വ്യത്യാസം. ഈ രൂപ എവിടെ പോയി എന്നതാണ് ചോദ്യം. ഇതിനു പുറമെ ജൂലൈ മാസത്തിൽ പെട്രോൾ വിൽപ്പനയിൽ നിന്ന് 37.42 കോടിയും ഡീസൽ വിൽപ്പനയിൽ നിന്ന് 37.98 കോടിയും അടക്കം 73.40 കോടി രൂപ പിരിച്ച് എടുത്തതായും എണ്ണക്കമ്പനികൾ വ്യക്തമാക്കുന്നുണ്ട്. മാസാടിസ്ഥാനത്തിലാണ് എണ്ണക്കമ്പനികൾ സർക്കാരിന് സെസ് തുക കൈമാറുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ വിറ്റഴിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും അളവും എണ്ണക്കമ്പനിയിൽ നിന്ന് ലഭ്യമാണ്. പൊതുമേഖലാ എണ്ണക്കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയിൽ നിന്നുള്ള വിവരം മാത്രമാണ് അത്. അതിൽ തന്നെ 45 കോടി രൂപയുടെ അന്തരവുമുണ്ട്. റിലയൻസും ഡാറ്റയും SR പോലെയുള്ള സ്വകാര്യ എണ്ണക്കമ്പനികളിൽ നിന്നുള്ള സെസ് വിഹിതം വേറെയുമുണ്ട്. ഈ അന്തരം എങ്ങനെയുണ്ടായി എന്ന് വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതേസമയം ഇന്ധന നികുതി ലിറ്ററിന് 2 രൂപ ഏർപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ഇന്ധന വിൽപ്പനയിൽ ഇടിവുണ്ടായി എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചരക്ക് വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഡീസൽ നിറയ്ക്കുന്നത് പതിവാവുകയാണ് എന്നത് പ്രധാന തിരിച്ചടിയാണ്. കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാല പെട്രോൾ ലിറ്ററിന് 109.99 രൂപയും ഡീസലിന് 98.77 രൂപയും ഉള്ളപ്പോൾ തമിഴ്നാട്ടിലെ കളിയിക്കാവിളയിൽ 103.85 രൂപയും 95.46 രൂപയുമാണ് വില. കണ്ണൂരിലെ പെട്രോൾ ഡീസൽ വില 107.95 രൂപയും 196.88 രൂപയുമാണെങ്കിൽ തൊട്ടടുത്തുള്ള മാഹിയിൽ അത് 93.80 രൂപയും 83.72 രൂപയുമാണ്. കാസർഗോഡ് ഇന്ധനവില 108.39 രൂപയും 97.42 രൂപയുമാണ്. എന്നാൽ തലപ്പാട്ടിയിലെ 101.20 രൂപയുമാകുമ്പോൾ 87.19 രൂപയുമാണ്. ഇത് കാരണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഇങ്ങോട്ട് വരുന്ന വണ്ടികളും അവിടങ്ങളിൽ നിന്ന് ഇന്ധനം അടിക്കുന്നത് പതിവാക്കി.
പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. വിൽപ്പന ഇടിഞ്ഞതോടെ നികുതി ഇനത്തിൽ സർക്കാരിന് വലിയ നഷ്ടമായിട്ടുമുണ്ട്. സാമൂഹിക സുരക്ഷാ സെസ് സർക്കാർ ഏർപ്പെടുത്തിയതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 109.42 രൂപയും ഡീസലിന് 98.24 രൂപയുമാണ് വില. ഈ മാർച്ചിൽ 21.21 കോടി ലിറ്റർ പെട്രോൾ വിറ്റപ്പോൾ ഏപ്രിലിൽ വിറ്റത് 19.73 കോടി ലിറ്ററായി താഴ്ന്നു. 1.48 കോടി ലിറ്ററിന്റെ കുറവാണ് ഉണ്ടായത്. ഡീസലാകട്ടെ മാർച്ചിൽ 26.66 കോടി ലിറ്റർ വിറ്റെങ്കിൽ ഏപ്രിൽ അത് 20.28 കോടിയായി കുറഞ്ഞു. 6.38 കോടി ലിറ്ററാണ് കുറവ്. 2022 ഏപ്രിലിൽ 19.98 കോടി ലിറ്റർ പെട്രോളും 23.78 കോടി ലിറ്റർ ഡീസലുമാണ് വിറ്റത്. ഒരു ലിറ്റർ പെട്രോളിന് 25 രൂപയും ഡീസലിന് 18 രൂപയുമാണ് സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന നികുതി. വിൽപ്പന കുറഞ്ഞത് വഴി രണ്ടിലും കൂടി 150 കോടി രൂപയോളമാണെന്ന് മാർച്ച് ഏപ്രിൽ നികുതി വരുമാനം വ്യത്യാസം ഉണ്ടായത്. പ്രതിമാസം സംസ്ഥാനത്ത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ധനത്തിന്റെ വിൽപ്പന ഓരോ മാസവും കൂടുകയാണ് ചെയ്യുക. കോവിഡ് കാലത്ത് മാത്രമാണ് ഇന്ധന ഉപയോഗം ഗണ്യമായി കുറഞ്ഞത്. സെസ് ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനാന്തര ചരക്ക് വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാക്കി. KSRTC പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ധനവകുപ്പ് നടത്തിയ നീക്കം ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ലഭിച്ച സെസ് ഇത്രയും കോടി രൂപ കാണുന്നുമില്ല. ഖജനാവിലെത്തുന്ന ഓരോ പൈസയ്ക്കും വിലയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ പ്രാഥമിക കടമ പോലും നിർവഹിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു.